അൺകട്ട് വീഡിയോസ് കണ്ടിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. അൺകട്ട് വീഡിയോ ഏതായിരുന്നു അറിയാമോ? ലാലേട്ടൻ്റെ ഇന്നത്തെ ഇൻട്രോയും മഞ്ജുവിനെ ഫയർ ചെയ്യുന്നൊക്കെ അൺകട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അതിന് 200,000 വ്യൂസൊക്കെ ഉണ്ടായി ഒരു മണിക്കൂറിനുള്ളിൽ. 2,000-3,000 ലൈക്കും വന്നു. അതൊക്കെ കണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഇന്ന് തകർക്കും, ഇന്ന് തകർക്കും, തകർക്കും എന്നൊക്കെ പറഞ്ഞ് വീണയുടെയും ആര്യയുടെയും ഫൈറ്റ് കാണാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമൻറ്റും ലൈക്കും ഒക്കെ അടിച്ച് വെയിറ്റിംഗ് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മല്ലു ടോക്സില്, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. ഇന്ന് വന്നിരിക്കുന്നത് day 34 episode 35 8 February റിവ്യൂ ആയിട്ടാണ്. സോ മീശ പിരിച്ച് മുണ്ടും മടക്കി ഇന്ന് സുന്ദര കുട്ടനായിട്ട് ലാലേട്ടം വന്നു. പക്ക മലയാളി ബിഗ് ബോസിൻ്റെ ഒരു ഹോസ്റ്റായിട്ടാണ് വന്നത്. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. അതിന് മുന്നേ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഈ റിവ്യൂ പറയുമ്പോൾ ദയവ് ചെയ്തിട്ട് എന്നോട് ക്ഷമിക്കണം. കാര്യം ഞാൻ ചിലവർക്ക് വിഷമമാവും. കാര്യം ഞാൻ ചിലവരെയൊക്കെ ഇങ്ങനെ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ചിലവരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും, ചിലവരെയൊക്കെ കളിയാക്കില്ല, ഇമിറ്റേറ്റ് ചെയ്യും. അവർ പറയണ ആ സെൻറ്റൻസ് തന്നെ ഞാൻ പറയുന്നുണ്ട്. കളിയാക്കയോ താഴ്ത്തിക്കെട്ടെയോ പൊക്കിക്കെട്ടെയോ ഒന്നും ചെയ്യില്ല. എന്താണോ എപ്പിസോഡിൽ കണ്ടത്, ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് എന്താണോ ഫീൽ ചെയ്ത് അത് പറയും. ദേവീത് വേറൊന്നും വിചാരിക്കല്ലേ, സോറി. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ നെഞ്ചു വിരിച്ചൊക്കെ വന്ന് വന്ന ശേഷം ഒരു ഡയലോഗൊക്കെ അടിച്ചിട്ട് നേരെ തിരിച്ച് നമ്മുടെ ഇന്നലത്തെ വീഡിയോ കാണിക്കാനാണ് കൊണ്ടുപോയത്, വീട്ടിലെ വീഡിയോ. അതിനകത്ത് ആര്യ രജിത് സാറും ഇരിപ്പുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ചീവീട് ജസ്ലയും കൂടെ ഉണ്ട്. അപ്പോൾ ആര്യ രജിത് സാറും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരു ചെറിയൊരു എന്താണ് അപ്പുപ്പന്ത അടീനെ ജസ്ലയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ രജിത് സാറ്, ആ നിൻ്റെ മെച്ചൂരിറ്റി ഇതാണ് അപ്പുപ്പന്ത അടി പറപ്പിക്കൽ. ഹാ, അപ്പോൾ ഉടനെ തന്നെ ജസ്ലെ പിടിച്ചെടുത്തു. നിങ്ങളുടെ മെച്ചൂരിറ്റി എന്താണ്? നിങ്ങളുടെ മെച്ചൂരിറ്റി എന്താണ്? എൻ്റെ അമ്മോ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെവി പൊട്ടും. നിങ്ങളുടെ മെച്ചൂരിറ്റി എന്താണ്? അപ്പോൾ ആരാണ് ഈ ചോദിച്ചത്? രജിത് സാറാണല്ലോ. ജസ്ലയ്ക്ക് പിന്നെ രജിത് സാറല്ലാണ്ട് വേറെ ആരെയും ആ വീട്ടിൽ കാണാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വീണയോട് വഴക്കിട്ട ശേഷം ബാക്കി എല്ലാവരും വീട്ടിൽ അപ്രത്യക്ഷ ആയതുപോലെയാണ് ജസ്ലയുടെ ഒരു സ്വഭാവം, ജസ്ലയുടെ ഒരു പെരുമാറ്റം നമുക്ക് കാണാൻ കഴിയുന്നത്. കാര്യം എവിടെ രജിത് സാറുണ്ടോ അതിന് എന്തെങ്കിലും വീഴുന്നുണ്ടോ അപ്പം അവിടെ ചാടി വീഴുക. ഇതാണ് ഇപ്പം ജസ്ലയുടെ ഒരു തീമാറ്റിരിക്കുന്നത് ബിഗ് ബോസ് ഷോയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആരാ പറഞ്ഞത് മെച്ചൂരിറ്റി എന്ന്? രജിത് സാർ. വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രജിത് സാറാണ്. അപ്പോൾ ചാടി കയറിക്കോ. അപ്പോൾ നിങ്ങൾക്ക് മെച്ചൂരിറ്റി ഇല്ല, നിങ്ങൾക്ക് പാവയും കൊണ്ടിരിക്കലാണ് മെച്ചൂരിറ്റി, നിങ്ങൾക്ക് സിമ്പതി കാണിക്കലാണ് മെച്ചൂരിറ്റി. മറ്റതാണ്, മറിച്ചതാണ്, മറ്റതാണ്, മറിച്ചതാണ്. ഓ എൻ്റെ അമ്മ, അതൊക്കെ കഴിഞ്ഞു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. ദേവി ഇത് ജസ്ലി രജിത് സാറും വരുമ്പോഴത്തേക്ക് എന്തായാലും വഴക്കുണ്ടാവും എന്നറിയാം. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ലാലേട്ടനെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പാവേനെ. അതുകൊണ്ട് ഇന്ന് എല്ലാവരും പാവയും വെച്ച് റെഡിയായി ഇരിക്കുകയായിരുന്നു. കാര്യം രജിത് സാറിന് മാത്രം അനുകമ്പ കിട്ടാൻ പാടില്ല. അപ്പോൾ ഇന്നലെ പ്ലാനിങ് ഉണ്ടായിരുന്നു അറിയാലോ എല്ലാവരും. നിങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും പാവയെ വെച്ച് റെഡിയായിരിക്കണം. ഇന്നലത്തെ അൺകട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും പാവയെ വെച്ചിരിക്കണം. അപ്പം രജിത് സാറിന് മാത്രമായിട്ട് അനുകമ്പ കിട്ടില്ലല്ലോ. അപ്പോൾ അത് പ്ലാനിങ്ങോട് തന്നെ എല്ലാവരും പാവേനെയൊക്കെ പിടിച്ചാണ് ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അയാൾക്ക് മാത്രം കിട്ടണ്ട അനുകമ്പ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ കണ്ണ് രോഗികൾ, പാവം പിടിച്ച കണ്ണ് രോഗികൾ മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മളെല്ലാവരും ശരിയാണ്, ഒരു കുഴപ്പമില്ല, ശരിയായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ വരുന്നുണ്ട്, ഫുൾ കലിപ്പ് മൂടാണ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊക്കെ വിചാരിച്ചു. ആ അൺകട്ട് വീഡിയോ ഒക്കെ കണ്ട് ഇപ്പം വരും, ഇപ്പം വരും. പക്ഷെ കോരി തരിപ്പിച്ച ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. നിങ്ങൾക്കും അത് ഫീൽ ചെയ്തെന്ന് അറിയാം, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത് രജിത് സാറിൻ്റെ കാര്യത്തിലല്ല, വേറൊരാളുടെ കാര്യത്തിലാണ്. അപ്പോൾ ഫുക്രൂൻ, ആദ്യം തന്നെ ഫുക്രൂൻ ഇട്ടിട്ട് ഒരു ചെറിയൊരു പണി കൊടുക്കുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ ഇത് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ഉശിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഫുക്രൂനോട്, നീ ചെറിയ കുട്ടിയല്ല, വലിയ കുട്ടിയായല്ലേ, വലിയ വലിയ കളികളൊക്കെ കളിക്കാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനും അത്യാവശ്യത്തിനും ഒരു നീ വലിയ ആളിവിടെ ചമയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ചിരിച്ച് ഫുക്രു ചിരിച്ചങ്ങ് ആയോ, അത് ചുമ്മാ ആയോ, വെറുതെ എപ്പോഴും കാണിക്കണ പോലെ. ഇവർ ഈ രാവിലെ ഈ ഫ്രൈഡേ സാറ്റർഡേ ആകുമ്പോഴത്തേക്കും ഇവരെല്ലാം വേറെ ആൾക്കാരാവും. അതായത് ഒന്നും അറിഞ്ഞുകൂടാ, ഒന്നും ഓർമ്മയില്ല, അയ്യോ അങ്ങനെ നടന്നോ, എപ്പോൾ പറഞ്ഞു, ഇതൊക്കെയാണ് ഇവരുടെ ഡയലോഗ്. അയ്യോ നമുക്ക് ഒരു കുഴപ്പമില്ല, ഇത്രയേ ഉള്ളൂ, ഇതാണ് ഇവരുടെ ഡയലോഗ് സാറ്റർഡേയ്സ്. അപ്പം പിന്നെ ഡയലേട്ടൻ ചോദിക്കുന്നത് റാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. റാങ്കിങ്ങിനെ കുറിച്ചിട്ട് പ്രദീപിനോട് ചോദിക്കുകയാണ്. സാധാരണ ഇങ്ങനെ റാങ്കിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ റാങ്കിങ് ലാലേട്ട, അതായത് ഹോസ്റ്റ് വന്നിട്ട് അവരെ ഈ 1, 2, 3 റാങ്കിങ് ഉണ്ടല്ലോ, അപ്പോൾ ഇവരുടെ റാങ്കിങ് മാറ്റി പ്രേക്ഷകരുടെ റാങ്കിങ് ഇട്ട് കൊടുക്കലാണ് പതിവ്. ഇതിപ്പം ഫസ്റ്റ് മന്ത് ആയതുകൊണ്ടാണ് ചെയ്യാത്തത്. ലാസ്റ്റ് മന്തിൽ ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്, പക്ഷേ എന്നാൽ അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് വേണം പറയാൻ. ആ പോട്ടെ, എന്തായാലും ഇനിയും ഒരു ദിവസം വരും അതിന്. അപ്പോൾ പ്രദീപിനോട് ചോദിക്കുന്നുണ്ട് റാങ്കിങ് നിങ്ങൾ ശരിയായില്ല. അപ്പോൾ പ്രദീപ് പറയുന്നത് ചർച്ചയൊന്നും ഇല്ലായിരുന്നു, പിന്നെ എല്ലാവരും സ്വയം അങ്ങ് എടുത്തിട്ട് അങ്ങനെ അങ്ങ് പറയുന്നുണ്ട്. പാഷാണോ പറയുന്നുണ്ട്, ആ സ്വയം തപ്പിപ്പിടിച്ച് അവസാനം വഴക്കായപ്പോൾ അങ്ങ് കിട്ടും. അത് കഴിഞ്ഞിട്ട്
ലാലേട്ടൻ ടെഡി ബിയറിൻ്റെ അടുത്ത് ചോദിക്കുമല്ലോ. അപ്പം ടെഡി ബിയറിൻ്റെ കാര്യം ചോദിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും ടെഡി ബിയറിനെയൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ രജിസ്ട്രാർ മാത്രം സൂക്ഷിക്കേണ്ട. അപ്പോഴത്തേക്കും രജിസ്ട്രാറിനോട് ടെഡി ബിയറിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്, ചിന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബാക്കി എല്ലാവരും ടെഡി ബിയറിനെ പിടിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ സന്തോഷമായി, ആ നിങ്ങൾക്കും എല്ലാവർക്കും ടെഡി ബിയർ ഉണ്ടല്ലേ, ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, അധികം ഒന്നും പറഞ്ഞില്ലല്ലോ രജിസ്ട്രാറിനെ. അത് കഴിഞ്ഞ് പിന്നെയും പൊസിഷനിലേക്ക് വരുന്നു, നമ്പർ വൺ ആര്യ. അപ്പോൾ എല്ലാവരും പൊസിഷൻ ബാഡ്ജൊക്കെ ഇട്ടിരിപ്പുണ്ട്. അപ്പോൾ പൊസിഷൻ ബാഡ്ജ് ഇട്ടിട്ട് ടെഡി ബിയർ മറച്ചു വെക്കുന്നു കുറച്ച് പേരൊക്കെ. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, കൂടുതൽ മറയൊന്നും വേണ്ട, അത് കാണിക്കേ, വലിയ അഭിനയമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്പർ വൺ പൊസിഷൻ എന്തുകൊണ്ടാണ് ആര്യ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആര്യ പറഞ്ഞു, ലാലേട്ടൻ അത് ആദ്യം എല്ലാവരും അവരവരുടെ വോട്ടിങ്ങിനാണ് നിന്നത്, പക്ഷേ പിന്നെ 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 അത് തർക്കമായിട്ട് മാറി. അപ്പോൾ ഒന്നും രണ്ടും മൂന്നും പൊസിഷനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെ അങ്ങ് കയറി നിൽക്കാമെന്ന് വെച്ചു. അപ്പം ഇങ്ങനെ ഈ പൊസിഷന് ഹാപ്പി അല്ലാത്തവരാരാന്ന് ചോദിച്ചേ, എൻ്റെ ദൈവമേ, അന്ന് വഴക്കിട്ട ഒരാൾ പോലും കൈപൊക്കിയിട്ടില്ല. ഈ വൺ ടു ത്രീ ഫോർ ഫൈവ് റാങ്കിങ്ങിന് ആരാണ് യോജിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അല്പം ഒരു നട്ടലുണ്ടാവുന്ന ആരെങ്കിലും ഉണ്ടാവുന്ന, ഒരൊറ്റ മനുഷ്യന് കൈപൊക്കിയില്ല. ഞാൻ വിചാരിച്ച് പാഷാണവും പ്രദീപിനെയൊക്കെ നല്ല എതിർപ്പായിരുന്നില്ല, എല്ലാവരും കൈപൊക്കിയുണ്ടല്ലേ, ഒരൊറ്റ മനുഷ്യന് കൈപൊക്കിയില്ല. ആകെ രജിസ്ട്രാർ മാത്രം കൈപൊക്കി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എതിർപ്പുണ്ട് എതിർപ്പുണ്ടെന്ന് പറഞ്ഞ് കൈപൊക്കി. അപ്പം ലാലേട്ടൻ ചോദിച്ചു, നിങ്ങൾ എന്താ നാലാം സ്ഥാനം എടുത്തത്, ഒന്നാം സ്ഥാനം എടുക്കാത്തത് എന്താ ചോദിച്ചപ്പോഴത്തേക്കും, അത് എനിക്ക് വൺ ടു ത്രീ ഫോർ ഒക്കെ, അത് ഞാൻ ആദ്യം വൺ ആണ് പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ വൺ അല്ല പറഞ്ഞത്, നിങ്ങൾ ഫോർത്ത് പൊസിഷൻ ആദ്യമേ കയറി പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ആദ്യം ഫോർത്ത് പൊസിഷനാണ് പറഞ്ഞത്, പക്ഷേ ഒന്ന് ടു ത്രീ ഫോർ ഒക്കെ ഭയങ്കര അടി ഉണ്ടാവും എനിക്കറിയാം, അതുകൊണ്ടാണ് ഫോർത്ത് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരാൾ എനിക്കെതിരെ ചാടി, ആരാണ്, ബദ്ധ ശത്രുവായിട്ടുള്ള മഞ്ജു എനിക്കെതിരെ ചാടി, അതുകൊണ്ട് ഞാനങ്ങ് ഒഴിഞ്ഞു മാറിക്കൊടുത്തു. അപ്പം മഞ്ജു മഞ്ജു എന്താണ് കാരണം? അത് പിന്നെ ലാലേട്ട, അത് രജിത്ത് സാറ്, എന്താണ്, അല്ല രജിത്ത് ഏട്ടൻ നാലാമത്തെ പൊസിഷനിലാണ്. ഈശ്വര, ഈ ഒരു മഞ്ജുവിനെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ആ വീക്കിലൊന്നും. സാറ്റർഡേ ആകുമ്പോൾ വരുന്ന ഒരു മഞ്ജുവാണിത്. രജിത്ത് ഏട്ടൻ നാലാമത്തെ, ഞാൻ മനസ്സിൽ വെച്ചിരുന്നതാണ് നാലാമത്തെ പൊസിഷൻ. അപ്പോൾ എനിക്ക് അത് തന്നെ വേണം, അത് ഞാൻ തോന്നിയതുപോലെ തന്നെ ചെയ്തു ലാലേട്ട. രജിത്ത് ഏട്ടൻ്റെ കാര്യം അല്ല അത്, ഞാൻ നാലാമത്തെ പൊസിഷനിൽ വേണം എന്ന് വിചാരിച്ച് തന്നെ ഞാൻ നിന്നതാണ്. രജിത്ത് ഏട്ടന് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ മാറിക്കൊടുക്കുമായിരുന്നു. അയ്യോടാ പാവം, മാറിക്കൊടുക്കുമായിരുന്നു. അങ്ങനെ അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ ആ ഒരു ഇതായിരുന്നത്. അപ്പോൾ പുരാലേട്ടൻ പറയണ, ഈ ഒന്നു തൊട്ട് പതിനാറ് വരെയൊന്നും ഒന്നും അല്ല, അതൊന്നും അല്ല കാര്യം, ഗെയിമിലാണ് കാര്യം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ജൂനിയർ സീനിയർ ഇതൊന്നും സംഭവം ഇതിനകത്തില്ല, ഇത് മറ്റേ കോളേജോ സ്കൂളോ ഒന്നും അല്ല, ഇതിലെല്ലാവരും ഒരുപോലെയാണെന്ന് ആർജെ സൂര്യനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് നോമിനേഷനില്ല, അത് കഴിഞ്ഞാണ് ട്വിസ്റ്റ് ഓഫ് ദ ഡേ, മൊമെൻ്റ് ഓഫ് ദ ഡേ. ഹോ, എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട സമയമാണേ. നോമിനേഷനിൽ ആരൊക്കെയാണ് എണീക്കുന്നുണ്ട്? വീണ, പ്രദീപ്, പിന്നെ നമ്മുടെ ദയ, പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ആരാണ്, രേഷ്മ. രേഷ്മ അകത്താണല്ലോ. അപ്പോൾ പെട്ടെന്ന് വിളിച്ചാൽ വരുന്ന ആരൊക്കെയാണ്? അപ്പം ദയയും കൈപൊക്കി, വീണയും കൈപൊക്കി. അപ്പോൾ വീണയോട്, എന്താ വീണ പറയാം, മതിയായി ജീവിതം ഇതിനകത്ത്, എനിക്ക് എല്ലാവരും ആയിട്ട് ഒത്തുപോകാനൊന്നും പറ്റുന്നില്ല എനിക്ക്. അപ്പം ഞാൻ പിന്നെ, ഈശ്വര ഇത് പിന്നെയും കരച്ചിലാണ്. അപ്പം ലാലേട്ടന് സത്യം പറഞ്ഞാൽ മതിയായെന്ന് തോന്നുന്നു. എന്തിനാണ് കരയുന്നത് വീണ, എന്തിനാണ് കരയുന്നത്? അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ പുതിയ പുതിയ കരച്ചിൽ കാണാൻ കഴിയുന്നുണ്ട്, എന്തിനാണ് ഈ തൊട്ടേനെ പിടിക്കണേനെയൊക്കെ കരയുന്നത്? അപ്പം ഇനി പുതിയ സൈസ് കരച്ചിലൊക്കെ കാണാൻ പറ്റുമോ? എന്നിട്ടും ഈ ചില ഹിന്ദുകളൊക്കെ ലാലേട്ടൻ തരുന്നതൊക്കെ ദേവി ഇത് നേർബുദ്ധിയോടെ കേട്ട് മനസ്സിലാക്കി അതൊക്കെ ഹിന്ദാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ബിഗ് ബോസ് കോസിൽ പെരുമാറണം. അല്ലാണ്ട് വെറുതെ ചുമ്മാ വന്നു നിന്ന് ഒരു ഓരോ പോയിന്റ് പറയണതും അവിടെ മനസ്സിലാക്കുന്ന രണ്ട് വ്യക്തികളെ ഉള്ളൂ. അതിനകപ്പോൾ ലാലേട്ടൻ പറയണ കാര്യം ഹിന്ദുകൾ മനസ്സിലാക്കി പെരുമാറുന്ന രണ്ട് വ്യക്തികളെ ഉള്ളൂ, ഒന്ന് രജിത് സാറ്, പിന്നൊന്ന് ആര്യ. ഈ രണ്ട് വ്യക്തികളാണ് അവിടെ ഗെയിം കളിക്കുന്ന ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നിയതാണ്, നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്കും അതേപോലെ തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സ് ഇടുക. അപ്പോൾ വീണയുടെ കരച്ചിലൊക്കെ കഴിയുന്നു, ലാലേട്ടന് കുറച്ച് കഴിഞ്ഞ് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഈ ഇപ്പോൾ ഈ കരച്ചിൽ കരഞ്ഞ് തീർക്കണമില്ല, ഇങ്ങനെ മുക്കി മുക്കി നിൽക്കുക. അപ്പം മഞ്ജു ഇടയ്ക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, അപ്പം തട്ടി മരുന്നുണ്ട്, മാറ അങ്ങോട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതിനകത്ത് വീണ. അപ്പം ഇപ്പോൾ ലാലേട്ടൻ വാ തുറന്ന് നിൽക്കിയത് എന്താ സംഭവം, ഇത് കരച്ചിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓട്ടംതുള്ളൽ വരുമ്പോഴത്തേക്കും കരച്ചിലൊന്നും ഇല്ലല്ലോ എന്ന് വീണയോട് ചോദിക്കുന്നുണ്ടേ. അത് കഴിഞ്ഞ് ദയയോട് ചോദിക്കുന്നുണ്ട്, ദയ എന്താണ് നിനക്ക് കൈ പൊക്കാൻ കാരണം? അപ്പോൾ ദയ പറഞ്ഞു, അയ്യോ ലാലേട്ട, എന്നെയാണ് ഇവിടെ എല്ലാവരും വോട്ട് ചെയ്തത്, ഞാനിവിടെ ഒന്നിനും ടാസ്കിനൊന്നും ഇല്ല, എന്നെ എല്ലാവർക്കും ഞാനിവിടെ കൊള്ളൂല, ഇവിടെ മാച്ചല്ല, പിന്നെ അതുകൊണ്ടാണ് എല്ലാവരും എനിക്കെതിരെ വോട്ട് ചെയ്തത്, എനിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്, അപ്പം ഞാൻ ആണെങ്കിലും പോകാൻ അർഹതയുള്ളത്. അപ്പോൾ പ്രദീപിനോട് ചോദിക്കുകയാണ്, കിട്ടിയ അവസരം, ദയ മാറ്റല്ല. ആ ദയ നന്നായിരുന്നു, ഈ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ ദയ നന്നായി, അല്ലെങ്കിൽ ദയ വീക്കായിരുന്നു. അത് കഴിഞ്ഞ്
ജസ്ലയും കൂടെ ഉണ്ട്, സോറി എൻ്റെ ഇടയിൽ മറന്നുപോയി കേട്ടോ, പാവത്തിനെ മറന്നുപോയി. അപ്പം ജസ്ലയോട് രജിത് സാറിൻ്റെ കൂടെ പാവത്തിനെ കാണുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ജസ്ലയെ കാണാൻ പറ്റൂല, എൻ്റെ ഇടയിൽ മുങ്ങിപ്പോയി. അപ്പം ജസ്ലയുണ്ട്, ജസ്ലയോട് ചോദിക്കുക, ജസ്ലെ ആര് പോകാനാണ് ചാൻസ് കൂടുതൽ, ഇത് ഞാൻ അല്ലെങ്കിൽ ദയ. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഒരു ഡയലോഗുണ്ട്, ജീവിക്കാൻ എന്താ ഒരു മോഹം തോന്നുന്നു, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ. ഭയങ്കര ടച്ചിങ് ആയിട്ട് ഡയലോഗാണ് ലാലേട്ടൻ്റെ ചിത്രത്തിലെ. അതിനകത്ത് ദയ എടുത്ത് എല്ലാവരും കാത്തു നിൽക്കുകയാണ്, ദയനെ മാത്രം അവിടെ നിർത്തി ബാക്കി എല്ലാവരെയും അവിടെ ഇരുത്തിക്കുക ചെയ്യണത്. അപ്പോൾ ദയക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയെന്ന് പറയുന്നത്, ദയക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്. അത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും മിണ്ടാണ്ടിരിക്കുകയായിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ദയക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്, സത്യം പറഞ്ഞാൽ ലാലേട്ടൻ പോയി കെട്ടിപ്പിടിക്കുക, ഞാൻ വിചാരിച്ച് വെറും സേഫ് ആണെന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെ നിൽക്കണ മൂന്നെണ്ണത്തിൻ്റെയും മുഖം കാണണമായിരുന്നു, അവിടെ ഇരിക്കണ എല്ലാത്തിൻ്റെയും മുഖം. ഒറ്റ മനുഷ്യന് വിചാരിച്ചിട്ടില്ല ദയക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുമെന്ന്. സത്യം പറഞ്ഞാൽ ദയയുടെ മനസ്സിനാണ് ആ വോട്ട് കിട്ടിയത് സത്യം. എന്നിട്ട് ഇതിനു വേണ്ടി എല്ലാവരും അവസരം ലാലം പറഞ്ഞു ചൂടായിട്ട് പോയി നാരങ്ങ വെള്ളോട്ട് കുടിക്കാൻ പറയുന്നുണ്ട്, തണുത്ത നാരങ്ങ വെള്ളോട്ട് കുടിക്കാൻ പറഞ്ഞാൽ അടിപൊളി മൊമെൻ്റ് ആയിരുന്നു അത്. സത്യം പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഒരു അടി കിട്ടാനില്ലെന്ന് വേണം പറയാൻ ആൾക്കാർ വീട്ടുകാർക്ക്. അവരുടെ മുഖം ഒന്ന് കാണുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഒരു വീക്കായിട്ടും അവർ ഉപയോഗിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് ദയ. അതായത് ഈ ദയ മാറിയിരിക്കുമ്പോഴത്തേക്കും ദയയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നുണ്ട് ആൾക്കാർ, പക്ഷേ ദയ കൂടെ നിൽക്കുമ്പോൾ അയ്യോ എന്താ മോളെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. സോ എനിക്ക് ഭയങ്കര സന്തോഷമായി ദയക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് കോൾ സെൻ്റർ ടാസ്കിൻ്റെ കാര്യം വരുന്നത്. കോൾ സെൻ്റർ ടാസ്കിൽ പോയിൻ്റ് പോയാലും കുഴപ്പമില്ല, ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആണ് ലാലേട്ടൻ പറഞ്ഞത്. പോയിൻ്റ് പോയിനും കുഴപ്പമില്ല, എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആരാ പറഞ്ഞത്, ആരാ പറഞ്ഞത്, ആരാ പറഞ്ഞത്, അയ്യോ ആർക്കും അറിയില്ല ആരാ പറഞ്ഞത്. അപ്പോൾ ഞാനായിരിക്കുമോ, അപ്പോൾ ആ നീ തന്നെ ലാലേട്ടൻ പറഞ്ഞു. അയ്യോ ഞാനാണ് പറഞ്ഞല്ലേ, ആ അത് ലാലേട്ട ഈ രജിത്ത് സാറുണ്ടല്ലോ, അല്ലെ രജിത്ത് ഏട്ടനുണ്ടല്ലോ, ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഓരോ ഇതാക്കി മാറിയിരുന്ന് ക്യാമറയുടെ മുന്നിൽ പോയിട്ട് അനുകമ്പയും സിമ്പതിയും ഒക്കെ പിടിച്ചു പറ്റാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയും ലാലേട്ട, ഇങ്ങനെയൊക്കെ പറയും, അതുകൊണ്ടാണ്. അപ്പോൾ ഷാജിയും പ്രദീപിൻ്റെ അടുത്തും ടീം എയിലേക്ക് മാറാനുള്ള, അപ്പോൾ നിങ്ങൾ രണ്ട് ടീമായി മാറി, അപ്പോൾ ടീം എയിലേക്ക് രജിത് സാറിൻ്റെ ഗ്രൂപ്പിലേക്ക് മാറാൻ എന്താ കാരണം. അപ്പോൾ ഷാജി പറഞ്ഞു നേരത്തെ തീരുമാനിച്ച കാര്യമാണ്, നേരത്തെ പറഞ്ഞ കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പം വീണയോട് ചോദിക്കുന്നുണ്ട് ആര്യെ, അല്ല ആര്യോട് ചോദിക്കുന്നുണ്ട് ആര്യ വീണ അപ്പുറത്തെ ടീമിലായിട്ടും കൂടി നീ എന്താ ഈ ഇതിൽ വന്നത്. ആ പോയിന്റിന് ആര്യ ഉത്തരം പറയുന്നില്ല. പോയി ആര്യ പറയുന്നത് ലാലേട്ട എനിക്ക് അപ്പം തോന്നിയതാണ് ടീം എ നല്ല ടീമാണെന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി, അത്രയേ ഉള്ളൂ. പക്ഷേ ആ ഒരു ചോദ്യത്തിന് ഉത്തരം അപ്പോഴും ആര്യ പറയുന്നില്ല. പിന്നെ ടാസ്ക് വ്യക്തിപരമായി കളിച്ചു എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്, പുതിയ കഥകൾ ഉണ്ടാക്കുക അതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി വീണയോടും പറയുന്നുണ്ട് ഇനി വേറെ ലെവൽ കരച്ചിൽ എൻ്റെ കരയുണ്ട് വീണേ, ഇത് സീരിയലാണോ, ഫുക്കുറു മോനാണ് കുഞ്ഞുമോനാണ് അനിയനാണെന്നൊക്കെ പറഞ്ഞ് കരയാൻ നാണോ ഇല്ലേ. സത്യം പറഞ്ഞു സത്യം പറഞ്ഞാൽ വീണയ്ക്കൊക്കെ അതൊക്കെ മനസ്സിലാവേണ്ടതാണ്, ഇനിയെങ്കിലും കളി മാറ്റി പിടിച്ചില്ലെങ്കിൽ ആൾക്കാർക്ക് മതിയാവുമെന്നാണ് ലാലേട്ട ഉദ്ദേശിച്ചത്. ഈ ഫുക്കുറു മോനും തേനും ഒന്നും അല്ല, 25 വയസ്സുള്ള ഒരു പുരുഷനാണ് നിങ്ങളുടെ നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, മര്യാദയ്ക്ക് ഇനിയും മത്സരാർത്ഥിയാണ്, ഇനിയെങ്കിലും കളിക്കാൻ നോക്കുന്നതാണ് ലാലേട്ട ഉദ്ദേശിച്ചത്. ഇനിയെങ്കിലും ഈ സെൻഡിയൊക്കെ വിട്ടിട്ട് കളിക്കാൻ നോക്ക്. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി എങ്ങനെയാണെന്ന് ഈ കരച്ചിൻ്റെ ഇടയിലും വീണ പറയാണ്, ക്യാപ്റ്റൻസി കൊള്ളൂലായിരുന്നു ക്യാപ്റ്റൻസി കരച്ചിൻ്റെ ഇടയിലും കൊള്ളൂല, അത് മീറ്റിങ്ങും വന്നില്ല ഒന്നും വന്നില്ല, നേരത്തെ ഇന്നലത്തെ മീറ്റിങ്ങിന് നമുക്കെതിരെ തിരിയുന്ന. അപ്പം ക്യാപ്റ്റൻസിയിൽ 3 ദിവസമേ മീറ്റിംഗ് നടത്തിയിട്ടുള്ളൂ എന്നാണ് മിക്ക ആൾക്കാരും പറയുന്നത്. പിന്നെ നടത്താൻ പറ്റിയിട്ടില്ല എന്ന് രജിത് സാറ് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് നടത്താൻ പറ്റിയില്ല അതിന് ഉത്തരം പുള്ളിക്കാരൻ പറയുന്നില്ല. അപ്പോൾ ആര്യയോട് ചോദിക്കണം, ആര്യ എപ്പോഴും ഷാജി ചേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ മീറ്റിങ്ങൊക്കെ രജിത് സാറൊന്നും അല്ല തുടങ്ങിയത്, ഷാജി ചേട്ടനാണ് ആദ്യം തുടങ്ങിയത് മീറ്റിംഗ്. എല്ലാ ദിവസവും മീറ്റിംഗ് നടത്തും, ടീം മീറ്റിംഗ് ഉണ്ടാവും, അത് കഴിഞ്ഞ് പ്രദീപ് ചേട്ടൻ അതിനെ ഫോളോ ചെയ്ത് നല്ല ഒരു മീറ്റിംഗ് ആണ് എന്നും നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു, പക്ഷേ ഇവിടെ മീറ്റിങ്ങേ ഇല്ലായിരുന്നു. അപ്പം ക്യാപ്റ്റൻസിയിൽ ആർക്കൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് രജിത് സാറിൻ്റെ, ആരും കൈപൊക്കുന്നില്ല. അപ്പം ചങ്കുറപ്പുള്ള ഒരു പെണ്ണ് കൈപൊക്കി ദയ, ദയ അന്ന് കൈ പൊക്കിയത് എനിക്കൊന്ന് പാവത്തിന് മനസ്സിലായി എന്താണ് ഇപ്പോൾ സ്റ്റാൻഡ് എടുത്തേ പറ്റുള്ളൂ എന്ന്. ദയ കൈ പൊക്കി. അപ്പം ജസ്ലിയോട് ചോദിച്ചു എന്താണെന്ന്, അയ്യോ കരഞ്ഞു തുടങ്ങി ചീപീട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് പറയാൻ താല്പര്യമില്ല കേട്ടോ. മഞ്ജുവിനോട് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ലാലേട്ട ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കണം, അല്ലാണ്ട് മാറി നിൽക്കുകയല്ല വേണ്ടത്. പുള്ളിക്കാരൻ എപ്പോഴും രാവിലെ എണീക്കും, ഭക്ഷണം കഴിക്കും, എന്നിട്ട് പോയി മാറി നിന്ന് ക്യാമറയോട് സംസാരിക്കും, അല്ലാണ്ട് നമ്മുടെ ഒരു കാര്യത്തിലും ഏർപ്പാട് വരില്ല, ഒന്നും ചോദിക്കത്തില്ല, ഒന്നും സംസാരിക്കത്തില്ല. പുള്ളിക്കാടനെ സിമ്പതി വേണം ഒറ്റയ്ക്കാണെന്നുള്ള. ഓക്കെ. അപ്പം എലീന പറയണ ഒരു പാവക്കുട്ടി കിട്ടിയതാണ് ഏറ്റവും വലിയ കഷ്ടം, പാവക്കുട്ടിയോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ, വേറെ ആരോടും സംസാരിക്കില്ല, എപ്പോഴും ഒറ്റപ്പെടുത്തുന്നതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ടാസ്കിൽ വന്നാലും ഒരു കാര്യം രജിത്
സാറ് സംസാരിക്കില്ല. അപ്പൊ ഷാജിയോട് പറയണം, ഷാജി അപ്പൊ ഒരൊന്നും വ്യക്തിപരമായ വഴക്കുണ്ടായത് കാരണം, ഷാജി ഒരു പോയിന്റ് പറഞ്ഞത്, വ്യക്തിപരമായ വഴക്കുണ്ടായ കാരണം പുള്ളിക്കാരൻ 3 ദിവസം മീറ്റിംഗ് നടത്താൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് പുള്ളിക്കാരന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി നമ്മളോട് സംസാരിക്കാൻ. ആർജെ സൂരജും ഇത് തന്നെയാണ്, 3 ദിവസം മീറ്റിംഗ് ഉണ്ടായി, പാവ വന്നതാണ് പ്രശ്നമായത്, പാവയോടുള്ള പ്രശ്നങ്ങളാണ് എല്ലാം ഉള്ളത്, അല്ലാണ്ട് ഒന്നും സംസാരിക്കില്ല നമ്മളോട് എന്ന് പറഞ്ഞു മാറിയിരിക്കുന്നു. ദയോട് ചോദിക്കും. അപ്പൊ ദയ പറയുന്നുണ്ട്, എനിക്ക് തെറ്റായിട്ടാണ് തോന്നുന്നത് എല്ലാവരും പറയുന്നത്, മാനസികമായി പുള്ളിക്കാരനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്, ഈ വിഷമിച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരന് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, അതാണ് രജിത് സാർ ആരോടും മീറ്റിങ്ങിന് പോവാത്തത്, മഞ്ജു ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ബാത്റൂമിലുള്ള എന്തോ മോശം വർത്തമാനം രജിത് സാറിനോട് പറയും. എനിക്കത് ഇത്രയും പ്രായമുള്ള മനുഷ്യനോട് ഇത്രയും മോശമായിട്ട് ഈ സ്ത്രീ സംസാരിക്കുന്നത് കണ്ടിട്ടും എനിക്ക് വിഷമമായെന്ന് ദയ പറഞ്ഞു. അപ്പം മഞ്ജു പറയട്ടെ എന്തായാലും നമുക്ക് ഒരു വലിയ ഗ്രൂപ്പുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്തായാലും നമുക്ക് ഇപ്പോൾ 10 പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ രജിത് സാറ് പറയണം, ഒരാളെങ്കിലും എന്നെ ഒന്ന് വന്ന് വിളിച്ചിരുന്നെങ്കിൽ അന്ന് ഒരാളെങ്കിലും എന്നെ വന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് അന്ന് മീറ്റിംഗ് നടത്താൻ പറ്റുമായിരുന്നു, അല്ലാണ്ട് എനിക്ക് മാനസികമായി ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണിന്ന് കണ്ണീര് വരുന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ പറഞ്ഞ് ഇൻജസ്റ്റിസ് എന്തുകൊണ്ടാണ് ഇൻജസ്റ്റിസ് സംഭവിച്ചത് ഷാജി പ്രദീപ് എന്ന് ചോദിക്കുമ്പോൾ ഒരു പോയിന്റിന് വേണ്ടിയിട്ടാണ് ഇൻജസ്റ്റിസ് നടത്തിയെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് മിക്കവാറും നാളെ ആയിരിക്കും സംസാരിക്കുന്നത്. കോടതിയിലേക്ക് മഞ്ജുവും ഇതും മഞ്ജുവിനെ കൊണ്ടുപോകുന്നുണ്ട്, മഞ്ജു പത്രോസ് കോടതി കയറി നിൽക്കുന്നുണ്ട്, മഞ്ജു പത്രോസിനെതിരെ നമ്മുടെ രജിത് സാറാണ് ഇതെടുക്കുന്നത്. ഞാൻ ഒരു കഷ്ണം പുട്ട് ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല, ബാത്റൂമിൽ പോകുമ്പം ഞാനാണ് അത് ഫ്ലഷ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടി, യൂട്ടൻസിൽസ് ഞാൻ വൃത്തിയാക്കുന്നില്ല, പാത്രം കഴുകി വെക്കുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞു. റാങ്കിങ്ങിൽ ഞാൻ എൻ്റെ അടുത്ത് വന്ന് മസിൽ പവർ കാണിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഇതിന് ഉത്തരം മഞ്ജു പത്രോസ്, ഭക്ഷണം വേണമെങ്കിൽ ഞാൻ ഭക്ഷണം വേണമെങ്കിൽ മാത്രമേ പുള്ളിക്കാരൻ എന്നെ പുകഴ്ത്താറുള്ളൂ, നിങ്ങൾ എൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കണം, ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി നിന്നതാണ്. പിന്നെ ഉമ്മ കൊടുക്കണമെന്നുള്ള രേഷ്മയിന് ഉമ്മ കൊടുത്തു, രേഷ്മ ഉമ്മ കൊടുത്തു എന്നുള്ള കാര്യം ഇത്രയും പബ്ലിക്കായിട്ട് നിങ്ങൾ എന്തിനാണ് പറയുന്നത്? അപ്പോൾ ഫുക്രു ആര്യയും കൂടെ ഭയങ്കര കയ്യടി സന്തോഷമായിട്ട്. അപ്പോൾ ഉടനെ തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പോണത് നമ്മൾ കണ്ടുകൊണ്ടാണ് നിങ്ങളെ പറഞ്ഞത്, നിങ്ങളാണ് ആ ആളെന്ന് ഫ്ലഷ് ചെയ്യാതെ പോയ. പിന്നെ മാങ്ങാണ്ടി പോലത്തെ മുഖമൊന്ന് ഒരു പഴയ ആളെ മാങ്ങാണ്ടി പോലത്തെ മുഖമൊന്നും പുതിയ ആളെ നിങ്ങൾ പുകഴ്ത്തുകയും ചെയ്തു, അതൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ ആക്കാൻ കാരണം. അപ്പം തന്നെ രജിത് സാർ വന്ന് പറയാണ്, രേഷ്മ ഉമ്മ വെച്ചതും രേഷ്മ എന്ന പ്രദീപിന് ഉമ്മ വെച്ചതും അത് ഷട്ടിലിൻ്റെ അതിൽ പാടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾ പറയണ ചിരിക്കണ കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്, അല്ലാണ്ട് എന്നോട് ആരും വന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കതൊക്കെ പറയാം, എനിക്ക് ഞാൻ പറയുമ്പോഴാണ് വിഷമം, നിങ്ങൾ തമാശ പറയുമ്പോൾ കുഴപ്പമില്ല, ഞാൻ തമാശ പറയുമ്പോഴാണ് പ്രശ്നം എന്ന് പറഞ്ഞിരുത്തുന്നു. തിരിച്ച് മഞ്ജു രജിത് സാറിനെ കോട്ടിനകത്ത് കയറ്റുന്നു, അപ്പം തന്നെ രജിത് സാർ പറഞ്ഞു ഇത് അന്യായമാണ് എന്നെ കയറ്റിയതാണെന്നൊക്കെ പറയുന്നു. ആ എന്തായാലും അവർ തമ്മിലുള്ള വഴക്ക് അവിടെ ലാലേട്ടൻ അവിടെ ഇല്ലാതാക്കുന്നു. ആഫ്രിക്കൻ ഡാൻസ് സൂപ്പറാന്ന് പറയുന്നുണ്ട്, ഇറങ്ങി കയറിപ്പോടി എന്ന് ദയെടുത്ത് പറയണത് സൂപ്പറാന്ന് പറയുന്നുണ്ട്. അവരവിടെ ഡാൻസ് കളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വാവിട്ട വാക്കും കൈവിട്ട നോട്ടവും എന്നൊക്കെ പറഞ്ഞ് കൈവിട്ട നോട്ടവും പാടില്ല, അത് പിന്നെ തിരിച്ചെടുക്കാൻ പാടില്ല, അതിന് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം എന്നൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചവർ അത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായില്ല. ഓർമ്മയില്ലേ ആരാ പറഞ്ഞത്? അപ്പോൾ പ്രദീപേ രജിത് സാറിനെ ആകുമ്പോൾ പിന്നെ മഞ്ജു ആയിരിക്കും പറഞ്ഞത്, കറക്റ്റ് അല്ലേ? എല്ലാവർക്കും അറിയാം ആരാ പറഞ്ഞതെന്ന്, എല്ലാവർക്കും അറിയാം ആരാണ് പറഞ്ഞതെന്ന്, വെറുതെ ഉള്ള ഒരു ആക്ടിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ആർക്കും ഓർമ്മയില്ല, അയ്യോടാ പാവം ആർക്കും ഓർമ്മയില്ല. അപ്പോൾ ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല ലാലേട്ടാ, എനിക്ക് ഓർമ്മയില്ല, എപ്പോഴാണ് സംഭവിച്ചത്? ഓർമ്മയില്ലെങ്കിൽ ചോദിക്കണം അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് ആരാണെന്ന്. ഓ ഞാനായിരിക്കും, സോറി ലാലേട്ടാ, സോറി സോറി എന്നല്ല, ഇനിയുള്ള ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. കുറച്ചൊരു ഇമ്പാക്റ്റ് കുറവായിരുന്നു ആ പറഞ്ഞത്, പക്ഷെ എന്നാലും പറഞ്ഞല്ലോ. പക്ഷെ അതിന് ഇമ്പാക്റ്റ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരി അത് ശ്രദ്ധിച്ചേനെ, അത് പുള്ളിക്കാരിക്ക് തന്നെയാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് ഒരു ഗെയിമാണ് കളിക്കുന്നത്. ഈ ഗെയിം എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായമുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച എല്ലാം പ്രേക്ഷകരുടെ അഭിപ്രായമാണ്, അത് ഫുൾ സത്യമാണ്. പക്ഷെ ആൾക്കാർക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്, അതായത് അതിനകത്തുള്ള ആൾക്കാർക്ക്. ഈ ഗെയിമിൽ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, സത്യമാണ്. പക്ഷേ അതിനകത്ത് ശരിയോ തെറ്റോ എന്നുള്ളത് അവരെ തന്നെ വിലയിരുത്തുന്നതാണ്. ആദ്യം തന്നെ ജസ്ലിയെ കുറിച്ചിട്ട്, നിലപാടുകളില്ലാത്ത അവസരവാദി എന്നാണ് പ്രേക്ഷകർ ജസ്ലിയെ കുറിച്ച് പറയുന്നത്. സത്യമാണെന്ന് ഫുക്രു പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് എന്ത് വാടക ചെയ്ത്, ഒരു കാര്യത്തിന് ഒരാൾക്ക് പോലും ഒരു നട്ടലില്ല അതിനകത്ത്. അതിനകത്ത് നട്ടലുള്ളത് കുറച്ച് പേർക്കേ ഉള്ളൂ, സത്യം പറയാം. ഒരു അഭിപ്രായം പറയണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ആരാണ് സത്യം വെച്ചേക്കുന്നത്, ആരസത്യം, അസത്യം ഏറ്റവും കൂടുതൽ ഉള്ളവരുടെ കൂടെ ഞാൻ നിൽക്കും, എന്തിനാണ് ഈ സേഫ് ഗെയിം കളിക്കുന്നത്? എന്നിട്ട് ഉടനെ തന്നെ ഫുക്രു പറയുന്നു, എനിക്ക് ജസ്ലയെ കുറിച്ചിട്ട് തന്നെയായിരുന്നു ആദ്യം, അല്ല രജിത് സാർ പറയുന്നുണ്ട് സത്യമാണെന്ന്, ഇവിടെ ജസ്ലയും നമ്മുടെ ദയയും ശത്രുക്കളായിരുന്നു, ഇപ്പം നല്ല കുട്ടി
ഞാൻ കൂട്ടുകാരെ പോലെ നടക്കുന്നുണ്ടെന്ന്. അസത്യം അസത്യമാണെന്ന് വീണ പറയുന്നുണ്ട്. അത് ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ എനിക്ക് മോശമായിട്ട് തോന്നി. ഇപ്പം നല്ല കുട്ടിയാണ്, അത് ടീമിൽ, ഇപ്പോൾ അവരുടെ ടീമിലല്ലേ, അതുകൊണ്ടാണ്. നല്ല കുട്ടിയാണ്, ഇപ്പോൾ പാവമാണ് ജസ്ല എന്ന് പറയുന്നുണ്ട്. അത് അടുത്ത് രജിത് സാറ് എല്ലാവർക്കും ഗെയിമിൽ എതിരാളിയാണ് എന്നുള്ളൊരു പോയിൻ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പോയിൻ്റാണ് ഇത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമാണ് സത്യം എന്ന് പറഞ്ഞാൽ ആ ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ബുദ്ധിമാൻ, അതാണ് ആര്യ. ആര്യ എന്ന് പറയുന്നത് ഞാൻ ടോപ്പ് ഫൈവിനകത്ത് എന്തായാലും വരും. ഇപ്പം നമുക്ക് ടോപ്പ് ഫൈവേ പറയാൻ പറ്റുള്ളൂ, ടോപ്പ് ടു ഒന്നും പറയാൻ പറ്റില്ല. ടോപ്പ് ഫൈവിൽ വരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ആര്യ. കാര്യം ഗെയിം നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു കുട്ടിയാണ്. എനിക്ക് ഗെയിമിൽ ആര്യയുടെ ആ ഒരു നിലപാട്, ഗെയിമിൽ ആര്യ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആണ്, ബാക്കി എല്ലാം മണ്ടന്മാരാണ് എന്ന് വേണം ഞാൻ പറയാൻ. രജിത് സാറ്, ആര്യ നല്ല ഫോക്കസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ആര്യ പറഞ്ഞു ഗെയിമിൽ അയാൾ ഗുഡ് പ്ലെയർ ആണെന്നാണ് പറയുന്നത്. ഗുഡ് പ്ലെയർ, ബാക്കി എല്ലാവരും അസത്യം. അയ്യോ അങ്ങനെയൊന്നും അല്ല. അയ്യോ അത് പ്രദീപ് പറഞ്ഞതാണേ, നെഗറ്റീവ് റോള് ചെയ്ത് എത്ര. അപ്പം ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കണമെന്നറിയാമോ, ഇവർ 10 പേര് പോസിറ്റീവും ഈ രജിത് സാറ് നെഗറ്റീവുമായിട്ടാണ് പുറത്ത് കാണുന്നതെന്നുള്ളൊരു വിചാരമുണ്ട് അവർക്ക്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വിചാരം നിങ്ങളൊന്നും നെഗറ്റീവ് അങ്ങനെയൊന്നും വെക്കരുത്. നിങ്ങൾ നന്നായിട്ട് മനസ്സുകൊണ്ട് ഇരുത്തി കളിക്കുക, ഫോക്കസായിട്ട് കളിച്ചാലേ നിങ്ങൾ പുറത്തായാൽ നെഗറ്റീവോ പോസിറ്റീവോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് വിചാരിക്കുന്നത് പുള്ളിക്കാരെ നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്യുന്ന പുറത്ത് നമ്മളെല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണയെക്കുറിച്ച് കൃത്രിമത്വം നിറഞ്ഞ കള്ളിയാണെന്ന്. അപ്പം ആർ ജെ സൂരജ് പറയുന്നുണ്ട് കുറച്ചൊക്കെ ഫേക്ക്നെസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഇവർക്ക് എതിരായിട്ടുള്ളതൊക്കെ എല്ലാം അസത്യമാണേ, നമ്മുടെ വീണയ്ക്കൊക്കെ എതിരായിട്ടുള്ള എല്ലാ അസത്യമാണ് കേട്ടോ. ആര്യയെക്കുറിച്ച് മധ്യസ്ഥയാവാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഏറ്റവും നല്ല ഒരു കളിക്കാരി എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എലീനയ്ക്ക് ഒന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. അയ്യോ പാവം, ഒന്നും മനസ്സിലായില്ല, ആൾട്ടിന് ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുമാതിരി ഈ ഇടയ്ക്ക് വെച്ചുള്ള കളി പിടിക്കില്ല. അതേപോലെ തന്നെ അപ്പോൾ ജസ്റ്റ് പറയുന്നുണ്ട് ഷീ ഈസ് പ്ലേയിങ് ഗുഡ് ഗെയിം എന്ന് പറയുന്നുണ്ട്. ഫുക്രുവിനെ കുറിച്ച് ഫുക്രു ഓൻ ദ കുറുക്കൻ, സത്യം പറഞ്ഞാൽ ഫുക്രു നല്ലൊരു പ്ലെയറാണ് അതിനകത്ത്. അത് എല്ലാവരും പറഞ്ഞ അസത്യം എന്നാണ് പറയുന്നത് കേട്ടോ. പ്രദീപിനെ കുറിച്ച് സുന്ദര വിഡ്ഢി എന്ന് പറയുന്നുണ്ട്, അത് സത്യമാണെന്ന് ദയ തന്നെ പറയുന്നുണ്ട്, അസത്യമാണെന്ന് ബാക്കി എല്ലാവരും. ഇപ്പോൾ പ്രദീപ് നല്ല ഒരു മനുഷ്യനാണ്, അയ്യോ അങ്ങനെയൊന്നുമല്ല. ദയയെക്കുറിച്ച് നിലാപത്ത് അഴിച്ചുവിട്ട കോഴി എന്ന് പറയുന്നുണ്ട്, എന്താണെന്ന് ദയക്ക് തന്നെ അറിയില്ല. പക്ഷെ ദയ അത് സമ്മതിച്ച് തരുന്നുണ്ട് ദയക്ക് ഒന്നും അറിയില്ല എന്നുള്ളത്. എന്നിട്ട് ജസ്ല പറയുന്നുണ്ട് സ്മോൾ എടാ പൊന്നു മോളെ, ജസ്ല കൂടുതൽ ദയെ കളിയാക്കരുത്, ദയക്ക് നിങ്ങളെക്കാട്ടിയും വോട്ടുണ്ട്. മല പോലെ വന്ന് എലി പോലെ പോയി ആർ ജെ സൂരജ്, അത് വളരെ കറക്റ്റാണ്. പക്ഷേ സത്യമാണെന്ന് മഞ്ജു രഞ്ജിത്തും കൂടെ പറയുന്നു, രജിത് സാറും കൂടെ പറയുന്നുണ്ട്. ഷാജി പറയുന്നത് ദേ അവൻ സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൻ പോകുന്നു. ഇത്രയും കാര്യങ്ങളെ ഇന്നുള്ളൂ. പ്ലസ് ദേവി ഇത് കാണിക്കുക, പ്ലസ്സിനകത്ത് രജിത് സാറുള്ളത് ജസ്ലേ ഉള്ളതുകൊണ്ട് ജസ്ലെ ഒരു വഴക്കാണ് അവിടെ നടക്കുന്നത്. വെറുതെ ആവശ്യമില്ലാണ്ടുള്ള വഴക്ക്, അതായത് മീറ്റിംഗ് കൂടാത്തതിനുള്ള വഴക്കാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു നാടകം കാണാം, അതായത് രംഗം 1 നാടകം. അതായത് നാടകം ഡയറക്ഷനൊക്കെ ഷാജി പ്രദീപ് എല്ലാം. നാടകം കണ്ട് ഞാൻ ഉറങ്ങിപ്പോയെന്ന് വേണം പറയാൻ. അതായത് നമുക്ക് തല്ലുണ്ടാക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ വീണയെ നമ്മൾ പറ്റിക്കുകയാണ്. അപ്പോൾ വെറും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവർ നാടകം കളിക്കുക ചെയ്തത്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല, എനിക്ക് ഉറക്കം വന്നു. അത് കഴിഞ്ഞ് ഞാൻ ടി വി ഓഫാക്കി ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പറയാൻ വേണ്ടി വന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഒരു നാടകം. ആ നാടകം അവസാനം കരച്ചിലായി, പിന്നെ അത് കഴിഞ്ഞ് കെട്ടിപ്പിടുത്തമായി, കളി കാര്യമായതുപോലെ തോന്നി. പിന്നെ അത് അറിയാമല്ലോ, നാടകം ഒരു കോമഡി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല, അത്രയേ ഉള്ളൂ. അപ്പം നാളെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി പത്രമാണ്. നാളെ 2 പേര് ഔട്ടാവുന്ന തോന്നുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡ് നാളെ കാണാം. നാളത്തെ പുതിയൊരു റിവ്യൂ ആയിട്ട് വരാം. ഇതേപോലെ തന്നെ നാലേട്ടൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ എപ്പിസോഡ് നന്നാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം നാളെ പുതിയ റിവ്യൂ വരേക്കും. എല്ലാവർക്കും ബൈ.